എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ നേന്ത്രവാഴയിൽ ജൈവവളപ്രയോഗവും മറ്റ് കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതൊരു 2-4 മാസം പ്രായമായ നേന്ത്രവാഴകളാണ്. ഇതിനൊക്കെ കൂടുതലും ജൈവവളമാണ് ഇടുന്നത്. അതായത് ഉണ്ടോ, അതേപോലെ ആട്ടുവളവും ആട്ടിൻ ചെടിയും ഉണ്ട്, കോഴിവളമുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് മണ്ണും കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതെല്ലാം മണ്ണി പിടിച്ചതിന് ശേഷം ഒന്നേന്ന് ഫാക്ടംബോസോ അല്ലെങ്കിൽ യൂറിയം പൊട്ടാഷോ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കും. ജൈവവളം മാത്രമല്ല ഇവിടെ ചെയ്യുന്നത്, രാസവളം കൂടെ ചേർത്താണ് ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതേപോലെ പയറ് അങ്ങനെയുള്ള കാര്യം പയറൊക്കെ നട്ടിട്ട് ഒന്ന് കുറച്ചൊന്ന് പൂത്ത് കായൊക്കെ പറിച്ചതിന് ശേഷം അതും കൂടെ പുഴുത് ഈ മണ്ണിലിട്ട് കൊത്തിയിളക്കി ചേർക്കും. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം മരച്ചീനി വെച്ചിട്ടുണ്ട്. അപ്പം ആ മരച്ചീനിയും കൂടെ കയറി പൊങ്ങി വരുമ്പോഴത്തേക്ക് കാറ്റ് പിടുത്തവും കുറയും, ഒരു അഡീഷണൽ വിളവും ആവും. വെണ്ട വെണ്ടയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞതാണ് കേട്ടോ, വെണ്ടയും ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. അതുപോലെ നേന്ത്രവാഴയിൽ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള, ഇവിടെ ചാലുകളുണ്ട്, ഈ ചാലുകളെല്ലാം ചെത്തിയിട്ട് മണ്ണ് കോരി നന്നായിട്ട് ഇട്ട് കൊടുക്കും. ഇവിടെ താത്ത് കോരും, മണ്ണ് കോരി താത്ത് കോരിയിട്ട് നല്ല രീതിയിൽ നേന്ത്രവാഴയുടെ ചുവട്ടിൽ മണ്ണ് വേണം. അപ്പം മറിഞ്ഞൊന്നും പോകില്ല. ഇതെന്ന് വെച്ചാൽ വെറും മണൽ പ്രദേശമാണ് കേട്ടോ, വെറും മണലാണ്, തൊളി അങ്ങനെയല്ല, പിടുത്തം കിട്ടത്തില്ല മണ്ണിന്. പുഴുത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മണ്ണെടുത്ത് കയറ്റി കൊടുക്കും. മണ്ണ് കിളച്ച് ഇതേപോലെ ചാല വൃത്തിയാക്കി മണ്ണ് മേലോട്ട് മേലോട്ട് ഇട്ട് കൊടുക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യും കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന വെണ്ടകളും പയറുകളും എല്ലാം വിളവെടുത്ത് പയർ കുറച്ചുകൂടെ നിപ്പോണ്ട് വേലിയിൽ നിർത്തിയിട്ടുണ്ട്. പിന്നെ വെണ്ടകളെല്ലാം തീർന്നു. അത് ഇനി ഇദ്ദേഹം കൊത്തി ഇതിൻ്റെ കൂടെ തന്നെയാണ് ചേർക്കുന്നത്. ഞങ്ങളടുത്ത് തന്നെയാണ് ഇത് കേട്ടോ, ഞങ്ങളെ പരിയിടത്തിലല്ല, ഞങ്ങളെ വീട്ടിൽ ചെയ്യരുത്. ഞങ്ങളുടെ മരച്ചീനി കൃഷിയും ഉണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് പച്ചക്കറി കൃഷിയും ഉണ്ട്. വെണ്ടയ്ക്കൊക്കെ അവിടെ മുറിച്ചിട്ടേക്കുന്നതാണ്. പയറുകളെല്ലാം മുറിച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇട്ടേക്കാണ്, ചുവട്ടിലിട്ട് കിളച്ചിട്ട്. ഇതെല്ലാം ആ ജോലി കഴിഞ്ഞതാണ്, ചിക്കി ഇട്ടതാണ് കേട്ടോ. ഇതിനൊന്നും രാസവളം ഇപ്പോൾ ചേർത്തിട്ടില്ല. ഇതെല്ലാം ഇട്ടേക്കുന്നത് ആട്ടിൻ ചെടിയും കോഴികളും മാത്രമാണ്. എന്നിട്ട് ചാലുകൾ തെളിച്ച് ഇതേപോലെ പയറെല്ലാം വെട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഇതിൻ്റെ ഇപ്പുറത്തേനെ മുട്ടിലിടാനാണ് അവിടെ. അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ജോലി ഏകദേശം തീർന്നു കിടക്കുകയാണ്. ഇനി ഇതിനിടാനാണ് ഈ വളങ്ങളെല്ലാം കൊണ്ട് ചേർന്ന് ഇട്ടേക്കുന്നത്. ധാരാളമായിട്ട് ആട്ടിൻ ചെടിയും കൊടുക്കും, കോഴിവളവും ചേർക്കും കേട്ടോ. നല്ലൊരു വളമാണ്. എന്തായാലും വാഴയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ് കോഴിവളവും. വാഴയ്ക്കെല്ലാം മിക്ക പച്ചക്കറിക്കും കൊള്ളാം, പക്ഷേ കോഴിവളം ചേർക്കുമ്പോൾ നല്ല മഴയല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും, ചൂടളവിട്ട് അഴുകി പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്, മണ്ണ് ഏകദേശം തണുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. കായതീർപ്പം വരാതിരിക്കാൻ തോട്ടം എപ്പോഴും വൃത്തിയാക്കിയാണ് ഇടുന്നത് കേട്ടോ. എന്നു വെച്ചാൽ ഇപ്പോൾ ഈ ചെറിയ പോച്ചയൊക്കെ നിൽക്കുന്നെങ്കിൽ ആ വാഴയിലൊന്നും ഒരൊറ്റ പോള പോലും ഉണങ്ങി നിൽക്കത്തില്ല. അതെല്ലാം അപ്പോഴെപ്പോഴും ക്ലീൻ ചെയ്തിട്ട് അദ്ദേഹം പിന്നെ മരുന്നും ഉപയോഗിക്കാറുണ്ട് വാഴയിൽ ഇത് വരാതിരിക്കാൻ വേണ്ടി. തുടർച്ചയായിട്ട് ഇങ്ങനെ വാഴ കൃഷി ചെയ്ത് നല്ല വിളവെടുത്ത് വിൽപ്പന നടത്തുന്ന ഒരു കർഷകനാണ് അദ്ദേഹം. ഇത്രയും നാൾ ചീരയൊക്കെ ഉണ്ടായിരുന്നു, ചീരയൊക്കെ മുറിച്ച് തീർന്നതാണ്. നേന്ത്രവാഴ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടും, നല്ല അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ മരുന്നടി അതിൽ സത്യം പറഞ്ഞാൽ മരുന്നിൻ്റെ പ്രയോഗം, കീടനാശിനി പ്രയോഗം അത്യാവശ്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അല്ലാതെ നമ്മൾ ആ ജൈവ കീടനാശിനിയിലൊന്നും നേന്ത്രനെ ബാധിക്കുന്ന തടതുരപ്പിനൊക്കെ പോകാൻ പാടാണ്. എത്ര തന്നെ ശ്രദ്ധിച്ചാലും, പ്രത്യേകിച്ച് തെങ്ങം പണയിലൊക്കെയാണെങ്കിൽ എത്ര ശ്രദ്ധിച്ചാലും അതിൽ വണ്ടൊക്കെ വരും, വണ്ട് വരുകയും ചെയ്യും, തുരക്കുകയും ചെയ്യും. അദ്ദേഹം പിന്നെ ഇതേന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കർഷകനാണ്, വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് കേട്ടോ. എല്ലാ പച്ചക്കറി വിളകളും മരച്ചീനിയൊക്കെ ആയാലും ഒരെണ്ണം പോലും എലിയുണ്ട് ഓത്തില്ല. നമ്മളവിടെയൊക്കെ ഇങ്ങനെ ഭയങ്കര എലിശല്യമാണ്. അതിന് ഞാൻ ചെയ്തിരിക്കുന്നത് മഞ്ഞളൊക്കെ ഇടയ്ക്കിട്ടേക്കാണ്. കാരണം എപ്പോഴും നമുക്കിന്ന് അതിനെ പൂർണ്ണമായിട്ട് 100% തുരത്താനൊന്നും പറ്റത്തില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഇദ്ദേഹം എപ്പോഴും പോളയൊക്കെ എടുത്തൊരു നല്ല വെയിലാവുന്ന സമയം വരെ ഇവിടെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വീട്ടിൽ പോയാൽ എന്തെങ്കിലും വീടും അടുത്ത് തന്നെ കഴിച്ചിട്ടൊക്കെ വന്നിട്ട് പിന്നെയും വെയിൽ കാണിട്ട് സന്ധ്യ സമയം വരെ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്, നിൽക്കുന്നത്. രാസകീടനാശിനിയൊന്നും രാസവളങ്ങളൊന്നും അധികം ഉപയോഗിക്കാറില്ല. കാശ് ചിലവുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കോഴികളും ആടുകളും ഒക്കെ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ അവയിൽ നിന്നുള്ള വളങ്ങളും പിന്നെ ചാണകപ്പൊടി അങ്ങനെയുള്ളതൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇപ്പം നേന്ത്രം നമുക്ക് നഷ്ടമില്ലാതെ തന്നെ എടുക്കാം. ഇപ്പോൾ ഇനി പയറൊക്കെ പടുത്തിരിക്കുന്ന ഈ പന്തലുകൾ ഉണ്ട്, അതിൽ നിന്നൊക്കെ വള്ളികളൊക്കെ ഇത്തിരി കൂടെ വാഴപൊക്കം വയ്ക്കുമ്പോഴത്തേക്ക് വള്ളികളൊക്കെ പിടിച്ച് കിട്ടും, കാറ്റടി കൊണ്ട് മറിയാതിരിക്കുക. പിന്നെ മണ്ണ് ഇടയ്ക്കിടയ്ക്ക് കയറ്റി കൊടുക്കുന്നതുകൊണ്ട്
വലിയ രീതിയിലൊന്നും അദ്ദേഹത്തിന് നഷ്ടം വരും, വാഴകൾ ഒടിഞ്ഞു പോവുകയൊന്നും ചെയ്യാറില്ല. തടതെറുപ്പിൻ്റെ ശല്യം ഇല്ലാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്. അത് മാത്രമാണ് ഇവിടെ പേടിക്കേണ്ട ഒരു വിഷയം. പിന്നെ മഴ പെയ്താലും വെള്ളമൊന്നും കയറത്തില്ല. വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് താത്ത് ചാലെല്ലാം താത്ത് കോരിയെടുക്കും. താത്ത് കോരിയിട്ടാണ് നടക്കുന്നത്. അദ്ദേഹത്തിന് ഇവിടെ ചേമ്പ് അങ്ങനെയുള്ള എല്ലാം കിളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ചീരയൊക്കെ ഇപ്പോൾ പുഴുത് മാറ്റിയതാണ്. ഇവിടെ ചാലിൽ വെള്ളം ഉള്ളതുകൊണ്ട് ചീര കൃഷിയൊക്കെ വളരെ എളുപ്പമാണ്. പയറല്ലാത്തവണ ഇതേപോലെ വേലിയിൽ നിറയെ പയർ നട്ട് പടത്തിയിട്ട് അതിങ്ങനെ വാഴയ്ക്ക് വെട്ടി വളമായിട്ട് മണ്ണിൽ കൊത്തിച്ചേർക്കുകയാണ് അദ്ദേഹം ചെയ്യാറുള്ളത്. എല്ലാം ഇടകലർത്തി നടന്ന ഒരു രീതിയാണ് പിന്തുടരുന്നത്. അതായത് ഇപ്പോൾ തന്നെ ഞങ്ങൾ കണ്ടില്ലേ, വാഴയുണ്ട്, വാഴയുടെ ഇടയിൽ മരച്ചീനിയുണ്ട്, പിന്നെ പയറുണ്ട്, വെണ്ടയുണ്ട്. അതൊരു കണക്കിന് നല്ലതാണ്. നേന്ത്രവാഴയൊക്കെ നടുമ്പോൾ ഇടവിള കൃഷി ഉണ്ടെങ്കിൽ കാറ്റ് കൊടുത്തൊക്കെ കുറയുമെന്നാണ് അനുഭവം കേട്ടോ. ചിലർ വള്ളിയൊക്കെ വലിച്ച് പരസ്പരം കിട്ടുന്നതൊക്കെ കണ്ടില്ലേ. പക്ഷേ ഈ മരച്ചീനിയൊക്കെ നല്ല പൊക്കത്തിൽ കയറി പോകും. വാഴയെക്കാലം പൊക്കത്തിൽ കയറി പോകുമ്പോഴത്തേക്ക് നേരിട്ട് വാഴയ്ക്ക് അങ്ങനെ കാറ്റ് കൊടുത്തു ഉണ്ടാകത്തില്ല എന്നാണ് എൻ്റെ അനുഭവം കേട്ടോ. ഇപ്പം നേന്ത്രവാഴയിൽ രാസവളമല്ല, അതിൻ്റെ രാസവളമാണ് ഞങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒരു 6 മാസം വരെയും തുടർച്ചയായിട്ട് യൂറിയം പൊട്ടാഷ്യം 100 ഗ്രാം വീതം യൂറിയം പൊട്ടാഷ്യം മാസം മാസം ചേർത്ത് കൊടുത്താൽ 6 മാസമാകുമ്പോൾ നല്ല കറക്റ്റ് വളർച്ച കിട്ടും. പിന്നീട് വലിയ വളം വേണ്ടതില്ല കേട്ടോ. അങ്ങനെയാണ് രാസവളം ചേർക്കണമെങ്കിൽ അങ്ങനെയാണ് ചേർക്കാറ്. ഞാൻ ഇതൊന്നുമല്ല, ഞാൻ ഇങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു കുഴിയെടുത്താൽ അതിൻ്റെ അകത്ത് ചാണകപ്പൊടിയും ചപ്പുചവറുകളും ഇട്ട് നിറയ്ക്കുക. ഇട്ട് നിറച്ച് അതിൻ്റെ അകത്ത് വാഴ നട്ടിട്ട് പിന്നെ മണ്ണും വെട്ടിയിട്ടിരുന്നാൽ പിന്നെ വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ അത് മേലോട്ട് കയറുമ്പോൾ വീണ്ടും ചാണകപ്പൊടി മാത്രമാണ് ഇടുന്നത്. ചാണകപ്പൊടി ഇതേപോലെ ചവറുകളിട്ടാണ് വാഴ വയ്ക്കുന്നത്. അത് അത്യാവശ്യം നല്ല വിളവ് കൊലകൾ കിട്ടാറുണ്ട്. നമ്മൾ കടയിൽ തന്നെയാണ് വെട്ടി കൊടുക്കുന്നത്. വെട്ടി ചേർന്നൊരു കൊച്ചു കടകളിലാണ് കൊടുക്കുന്നത്. എന്തായാലും ഒരു കൊലയ്ക്ക് ഏറ്റവും എങ്ങനെ തിരിഞ്ഞ് നോക്കാതിരുന്നാലും 100-100 രൂപയൊക്കെ കിട്ടും കേട്ടോ. അത് കുഴപ്പമില്ല. പക്ഷേ വെളിയിൽ ഞാൻ 800 രൂപയ്ക്ക് വരെ പളയം തുടങ്ങും കൊല 800 രൂപ വരെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. വില അനുസരിച്ച് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ വെട്ടി തൂക്കിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് 100-200 രൂപയ്ക്കൊക്കെ ഒരു പളയം തുടം ചെറിയ കൊലയൊക്കെ വിൽക്കാൻ പറ്റും. ഒരു മലക്കറി കൊല ഇപ്പോൾ ഞാൻ മൊന്തൻ്റെ അല്ല ചാരക്കാളി ഇപ്പോൾ 1200 രൂപയ്ക്കാണ് ഒരു കൊല ഞാൻ വിറ്റാത്. എന്ന് വെച്ചാൽ 20-23 കിലോയോളം ഉണ്ടായിരുന്ന ഞാൻ കിലോ 60 രൂപ ഇട്ട് മുറിച്ച് കടയിൽ തന്നെ ഇട്ട് വിറ്റ്. അങ്ങനെയൊക്കെ മാർക്കറ്റിങ്ങിലും കൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ വാഴക്കൃഷി അടിപൊളിയായിട്ട് ലാഭകരമായിട്ടും കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് സമയം നിങ്ങൾ മെനക്കെടുത്തുന്നില്ല. അപ്പോൾ വാഴക്കൃഷി ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, അതായത് ജൈവവളം കൊടുക്കുമ്പോൾ ഈ കോഴിവെള്ളം ഇങ്ങനെ ആട്ടിഞ്ഞം ചെടിയും കൊടുക്കാൻ കൊള്ളാം, ചാണകപ്പൊടി കൊള്ളാം, പിന്നെ വേപ്പം മുണ്ണാക്കൊക്കെ ഇട്ടാലും നല്ലതാണ്. അടിയിലുള്ള കീടങ്ങൾ മണ്ണിൽ നിന്നൊന്നും ബാധിക്കത്തില്ല. കുമ്മായം കൂടി ഇടണം കേട്ടോ. ഞാൻ അത് കുമ്മായം ഞാൻ മസ്റ്റ് ആയിട്ടും ചേർക്കാറുണ്ട്. ഇദ്ദേഹം കുമ്മായമൊക്കെ ചേർത്ത് തന്നെ നടന്നത്. മണ്ണിൽ നിന്നുള്ള കീടങ്ങളൊന്നും ഇദ്ദേഹത്തിൻ്റെ വാഴക്കൃഷി ഇതുവരെ ബാധിച്ച് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ചാലൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം കയറാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കണം. താഴ്ന്ന പ്രദേശമാണെങ്കിൽ നന്നായിട്ട് കോരി പൊക്കി കോരി ഇട്ട് കൊടുക്കണം. പിന്നെ കാറ്റ് പിടുത്തം ഉണ്ടാവാതിരിക്കാൻ, അതേപോലെ തടതുരപ്പിനെ പ്രതിരോധിക്കാൻ എപ്പോഴും തോട്ടം വൃത്തിയായിട്ട് സൂക്ഷിക്കണം. പിന്നെ മരുന്നടിക്കാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേപ്പ് മുണ്ണാക്കൊക്കെ ഓരോ എല്ലാ വാഴയുടെ കവിളുകളിൽ ഇങ്ങനെ അടർത്തി അകത്തി ഇട്ട് കൊടുത്താൽ, വേപ്പ് മുണ്ണാക്ക് ഇട്ട് കൊടുത്താലും കുറേയൊക്കെ വ്യത്യാസങ്ങൾ വരും കേട്ടോ. അങ്ങനെയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ, താങ്ക് യു.